പ്രകൃതി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് കുറച്ചു പേര് ഓമനപ്രാവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതും ഓമനപ്രാവ് എന്ന പക്ഷിയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുൻപായി നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായി ഓമനപ്രാവിനെ കുറിച്ചൊന്ന് അറിഞ്ഞു നോക്കാം. മൈനയേക്കാൾ അല്പം വലിയൊരു പക്ഷിയാണ് ഈ ഓമനപ്രാവുകൾ. കൂടാതെ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സംസ്ഥാന പക്ഷിയാണ് ഈ ഓമനപ്രാവ്. ഈ ഓമനപ്രാവിനെ ചില പ്രദേശങ്ങളിൽ മരതകപ്രാവ് എന്നും പച്ചപ്രാവ്, പച്ച ചിറകുള്ള പ്രാവ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ കൂടാതെ മൈസൂർ, ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്ര എന്നിവിടങ്ങളിലും സുലഭമായി ഈ പ്രാവിനെ കാണാൻ കഴിയുന്നതാണ്. ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് മരതക കല്ലു പോലെ തിളങ്ങുന്ന പച്ച നിറം ആയതുകൊണ്ട് തന്നെ ഓമനപ്രാവിനെ മരതകപ്രാവ് എന്ന പേര് വിളിക്കാൻ ഇടയാക്കിയത്. തലയുടെ മുകൾ ഭാഗത്തിന് വെള്ള നിറവും കാണാം. വാൽ ചെറുതും കറുപ്പു നിറമാണ് കേട്ടോ. നിരവധി വർണ്ണങ്ങൾ ചേർന്ന് അഴകൊത്ത ഇതിന്റെ രൂപമാണ് ഓമനപ്രാവ് എന്ന പേര് ഈ പ്രാവിന് നേടിക്കൊടുത്തത്. ഓമനപ്രാവുകളിൽ ആണിനെയും പെണ്ണിനെയും ബാഹ്യപ്രകൃതിയിൽ തിരിച്ചറിയാനാകില്ല. ഈ ഓമനപ്രാവുകളെ കാടുകളിലും വൃക്ഷങ്ങൾ ഇടതിങ്ങിയ പ്രദേശങ്ങളിലും ഇവ അധികമായി കാണാൻ കഴിയുന്നതാണ്. ഈ ഓമനപ്രാവുകൾ കൂടുകെട്ടുന്നത് ഏപ്രിൽ മെയ് മാസവും നവംബർ ഡിസംബർ മാസങ്ങളിലുമാണ്. നാരുകളും ചെറിയ ചുള്ളികളും ഉപയോഗിച്ചാണ് ഇവയുടെ കൂട് നിർമ്മാണം. നിലത്തുനിന്ന് ഏകദേശം 1.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് കേട്ടോ ഇവ കൂട് വയ്ക്കുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം മുട്ടയിടുന്നു. ഒരു തവണ 2 മുട്ടയാണ് ഇടാറുള്ളത്. മുട്ടയ്ക്ക് മങ്ങിയ മഞ്ഞ നിറമായിരിക്കും. വേഗത്തിൽ പറക്കുന്ന ശാന്ത സ്വഭാവമുള്ള ഈ പക്ഷി തീറ്റ തേടിയിറങ്ങുമ്പോൾ നായാട്ടുകാർ വേട്ടയാടുന്നതിനാൽ വംശനാശ ഭീഷണിയിലാണെന്ന് വനപാലകർ പറയുന്നു. ഈ ഓമനപ്രാവുകൾ നിലത്തു നടന്നാണ് ആഹാര സമ്പാദനം നടത്തുന്നത്. വിത്തുവകകളാണ് ഈ പക്ഷികളുടെ മുഖ്യ ആഹാരം. ആളനക്കമറിഞ്ഞാൽ വേഗം തന്നെ പറന്ന് മരക്കൊമ്പുകളിൽ അഭയം തേടാറുണ്ട് ഈ ഓമനപ്രാവുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓമനപ്രാവിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യവും ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റും ചെയ്യുക. താങ്ക് യു.